നമസ്കാരം. മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. രാത്രികാലങ്ങളിൽ പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകളുടെ എണ്ണം ഇക്കാലത്ത് കൂടുതലാണ്. ജോലി കഴിഞ്ഞും പഠനം കഴിഞ്ഞുമൊക്കെ നിരത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നു സ്ത്രീകൾക്ക്. എന്നാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ അറിയാമല്ലോ. സ്വതന്ത്രമായി അല്പം പോലും പേടിയില്ലാതെ രാത്രിയിൽ സ്ത്രീകൾക്ക് നടക്കാൻ കഴിയുക എന്നത് ഇക്കാലത്ത് അല്പം അസാധ്യമായ കാര്യമാണ്. എന്നാൽ സ്ത്രീജനങ്ങൾക്ക് സന്തോഷ വാർത്ത. നിർഭയ ദിനത്തിൽ സ്ത്രീ സുരക്ഷയെ മുൻനിർത്തി സർക്കാർ നൈറ്റ് വാക്ക് സംഘടിപ്പിക്കുകയാണ്. മാത്രമല്ല രാത്രികാലങ്ങളിൽ ഇനി സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവർക്ക് പണി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല, പിടി വീഴുക തന്നെ ചെയ്യും. വനിതാ ശിശു വികസന വകുപ്പാണ് ഈ പദ്ധതിക്ക് പിന്നിൽ. പൊതു ഇടം എൻ്റേതും എന്ന മുദ്രാവാക്യത്തോടെയാണ് നിർഭയ ദിനമായ December 29 മുതൽ സ്ത്രീകൾ രാത്രി യാത്ര നടത്തുന്നതെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിക്കുകയുണ്ടായി. മന്ത്രി കെ ശൈലജ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ രാത്രി നടത്തത്തിന് പിന്നിൽ പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണുള്ളത്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്നതിൽ സ്ത്രീകൾക്ക് മാനസികമായ പ്രയാസങ്ങളും പേടിയുമുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ മാനസിക അവസ്ഥയിൽ നിന്നും അവരെ മാറ്റിയെടുക്കുക എന്നതാണ് ആദ്യത്തെ ലക്ഷ്യം. പലർക്കും, അതായത് സമൂഹത്തിലെ വളരെ ഒരു ന്യൂനപക്ഷത്തിനെങ്കിലും, രാത്രികാലങ്ങളിൽ സ്ത്രീകളെ കണ്ടാൽ അവരെ ശല്യപ്പെടുത്താനായി ശ്രമിക്കുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു മാനസിക അവസ്ഥയാണ് ഉള്ളത്. 2 ലക്ഷ്യം ഇങ്ങനെയുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ അപ്പോൾ തന്നെ പോലീസിന് കൊടുക്കുക, മാത്രമല്ല അവർക്കെതിരെ കേസെടുത്ത് കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ പദ്ധതിയുടെ ആദ്യ ദിവസം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ 100 കേന്ദ്രങ്ങളിൽ രാത്രി 11 മുതൽ പുലർച്ചെ 1 വരെയാണ് രാത്രി നടത്തുമെന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ഒറ്റയ്ക്കോ 2-3 അംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘമായിട്ടോ ഒക്കെയാണ് സ്ത്രീകൾ രാത്രി യാത്രയിൽ പങ്കെടുക്കുന്നത്. എല്ലാ സുരക്ഷയും ഉറപ്പാക്കിയാണ് രാത്രി നടത്തത്തിന് അവസരം ഒരുക്കിയിരിക്കുന്നത്. ജനമൈത്രി പോലീസിന്റെ സഹായത്തോടെ ആയിരിക്കും യാത്ര നടത്തുക. ഒറ്റയ്ക്കോ 2-3 അംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘമായിട്ടോ ആണ് നടത്തം. ഉടനടി തന്നെ സഹായം കിട്ടുമെന്ന ഉറപ്പിൽ 200 മീറ്റർ അകലത്തിൽ അടുത്ത സംഘത്തെ വിന്യസിപ്പിക്കുകയും ചെയ്യും. പ്രത്യക്ഷത്തിലല്ലാതെ പോലീസ് സഹായം നിരത്തിൽ ഉണ്ടാകണമെന്നതും കർശനമാണ്. പോലീസ് വാഹനവും പ്രത്യക്ഷത്തിൽ ഉണ്ടാകരുതെന്ന നിയമവും ഉണ്ട്. ഒറ്റയ്ക്ക് പോകുന്നവരും ചെറു സംഘങ്ങളും അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ വിസിൽ കരുതിയിരിക്കണം. ഈ രാത്രികാല നടത്തം December 29 ശേഷം അറിയിക്കാതെ 100 നഗരങ്ങളിൽ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ആഴ്ചതോറും സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ഈ പദ്ധതിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഒരുമിച്ച് നടക്കുമ്പോഴല്ല, ഒറ്റയ്ക്ക് നടക്കുമ്പോഴാണ് സ്ത്രീക്ക് നമ്മുടെ നാട്ടിൽ സുരക്ഷ കൊടുക്കേണ്ടതെന്നും അതിനും കൂടിയുള്ള ഒരു വഴി കണ്ടെത്തണമെന്നും ഒരു ഭാഗത്ത് നിർദ്ദേശമെന്ന തരത്തിൽ ഉയരുന്നുണ്ട്. ഏതായാലും സ്ത്രീകൾക്ക് രാത്രിയിൽ പേടിയില്ലാതെ, മറ്റൊന്നും പേടിക്കാതെ നടക്കാനുള്ള അവസരത്തിന് കളമൊരുങ്ങട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നിരവധി സ്ത്രീ മനസ്സുകൾ. അതുപോലെ ഈ നിർണായക പദ്ധതിക്ക് നാളെയാണ് ആരംഭം കുറിക്കുന്നത്. ഈ പദ്ധതി വിജയകരമാകട്ടെ എന്ന് ഓരോ സ്ത്രീ മനസ്സിനൊപ്പം നമുക്കും ആഗ്രഹിക്കാം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.